ഒരു കാര്യം ഞാനത് കണ്ടപ്പോൾ ഏറ്റവും കൗതുകരമായി തോന്നിയത് കൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും എടുത്തു വെക്കുകയും ചെയ്തു ദേശാഭ്മാനി കോട്ടിയതല്ലോ ശ്രീ സുരേഷ് ശുപാർശ ചെയ്തത് കേന്ദ്ര വകുപ്പിലെ ശാസ്ത്രജ്ഞരടങ്ങിയ ഉപദേശക സമിതി ദേശാഭിമാനിയുടെ ഒരു വാർത്തയുടെ തലക്കെട്ടാണ് തിരുവനന്തപുരം സ്വർണക്കടത്ത് കേസിൽ ആരോപണ വിധേയയായ സ്വപ്ന സുരേഷിന് സ്പേസ് പാർക്കിൽ താൽക്കാലിക നിയമനത്തിന് തെരഞ്ഞെടുത്തത് ബഹിരാകാശ വകുപ്പിന് കീഴിലുള്ള വി ഡയറക്ടറും മുൻ ഡയറക്ടറും അടങ്ങിയ ഉപദേശക സമിതി ഈ സമിതിയിൽ ഒരംഗം മാത്രമാണ് ഐ ടി സെക്രട്ടറി പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ബഹിരാകാശ വകുപ്പ് ഡൽഹി കേന്ദ്രമായ വിഷൻ ടെക്നോളജി എന്ന സ്ഥാപനം വഴിയാണ് സ്വപ്ന ഉപദേശക സമിതിയുടെ പരിഗണനയ്ക്കെത്തിയത് സ്പേസ് പാർക്ക് പദ്ധതി നടത്തിപ്പിൻ്റെ പൂർണ്ണ ചുമതല ബഹിരാകാശ ശാസ്ത്രജ്ഞരടക്കമുള്ള ഉപദേശക സമിതിക്കാണ് ഈ പദ്ധതിയുടെ കൺസൾട്ടൻ്റായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് കീഴിലാണ് സ്വപ്നയെ ഓപ്പറേഷൻ മാനേജറായി കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചത് ഈ കമ്പനിക്ക് നൽകുന്ന തുകയിൽ നിന്നാണ് സ്വപ്നയ്ക്ക് പ്രതിഫലം നൽകിയിരുന്നത് സർക്കാരല്ല സ്വപ്നയുടെ ബയോഡേറ്റ പരിശോധിച്ച് ഉപദേശക സമിതിക്ക് സമർപ്പിക്കുന്നതിന് മുമ്പ് വിഷൻ ടെക്നോളജി നിയമോപദേശം തേടിയിരുന്നു അവരുടെ ക്ലിയറൻസ് കിട്ടിയ ശേഷമാണ് പി ഡബ്ല്യു സിക്ക് ബയോഡേറ്റ കൈമാറിയത് ഈ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഐ എസ് ആർ ഒയും വി എസ് എസ് സിയുമാണ് ഈ നിയമനത്തിന് ഉത്തരവാദികൾ കാരണം അവർ പറയുന്നു ബി എസ് എസ് സി ഡയറക്ടറും മുൻ ഡയറക്ടറും അടങ്ങിയ ഉപദേശക സമിതി ഈ സമിതിയിൽ സമിതിയിലൊരംഗം മാത്രമാണ് സംസ്ഥാനത്തെ ഐ ടി സെക്രട്ടറി പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ബഹിരാകാശ വകുപ്പ് അപ്പോൾ നിങ്ങൾ ശരിക്കും സ്വപ്നയെ നിങ്ങളാണോ നിയമിച്ചത് കേന്ദ്ര സർക്കാർ ഉത്തരം പറയേണ്ട പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ബഹിരാകാശ വകുപ്പ് ഉത്തരം പറയേണ്ടതാണോ സ്വപ്നയുടെ നിയമനത്തിൽ ഇതൊന്ന് അല്ല ഇതൊന്നും പറയൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് എൻ ഐ എ അന്വേഷിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനപ്രകാരമാണ് അല്ലാതെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ മുഖ്യ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ആ പത്രക്കുറിപ്പ് അങ്ങോട്ട് അയച്ചു കൊടുത്തുകൊണ്ടല്ല എന്ന് ശ്രീ എ എ റഹീം മനസ്സിലാക്കണം ഇപ്പോൾ ഞാൻ ഇരട്ടച്ചങ്ങനെ എന്തൊക്കെ കേട്ടിട്ടുള്ളൂ മുഖ്യമന്ത്രിയെ ഇനിയിപ്പോൾ അങ്ങ് ഇന്ന് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ എട്ടുകാലി മമ്മൂഞ്ഞെന്നും കൂടെ ഇനി കേരളം വിളിക്കുന്ന അവസ്ഥയിലേക്ക് ആണ് അത്തരത്തിൽ വളരെ തരംതാണ രീതിയിലുള്ള പ്രചാരണമാണ് ഇതിൻ്റെ പേരിൽ നടത്തുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനി നേരത്തെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം വന്ന അദ്ദേഹത്തിന്റെ അവകാശവാദമാണോ അദ്ദേഹം നടത്തേണ്ട അന്വേഷണത്തെ കുറിച്ച് ഞാൻ പറയാം ഇനി മറ്റൊന്നും ഇപ്പൊ വിനു സൂചിപ്പിച്ചത് ഇവിടെ ഇത്തരത്തിലൊരു ഉപദേശക സംഘത്തെ ഉണ്ടാക്കി വെക്കുന്നത് എന്തിനാ എല്ലാ ഷോകളിലും ഇത്തരത്തിലുള്ള ഉപദേശക സംഘത്തെ ഉണ്ടാക്കി വെക്കുന്ന ഫണ്ട് ഒപ്പിക്കാൻ വേണ്ടിയാ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഒപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൽ ഉണ്ടായത് റിട്ടേർഡ് ഉദ്യോഗസ്ഥന്മാരെയും നിലവിലുള്ള ആൾക്കാരെയൊക്കെ റിക്വസ്റ്റ് അയച്ചിട്ട് ഇതിൻ്റെ ഗവേണിംഗ് ബോഡി മെമ്പർമാരായിരിക്കണം ഇതിൻ്റെ അഡ്വൈസറി കമ്മിറ്റി മെമ്പർമാരായിരിക്കണം എന്ന് പറയുന്നത് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന സാധനമാണ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഈ സാധനത്തിൻ്റെ അത് പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന് പറയുന്നതിൻ്റെ സ്ഥ എന്താ ഉദ്യോഗസ്ഥയാണെന്നില്ലേ പറയുന്നത് ഈ പ്രൈസ് വാട്ടർ കൂപ്പറിൻ്റെ ആളാരാ ബാലകുമാർ ബാലകുമാർ ആരാണ് ശ്രീ എ റഹീമിനറിയാമല്ലോ ഇത്രയും കാലമായി പത്ത് ഇരുപത് വർഷക്കാലമായിട്ട് ഈ ബാലകുമാർ എന്ന് പറയുന്നത് ഇവിടെ ഇത്തരത്തിലുള്ള മേഖലയിൽ പ്രവർത്തിക്കുകയാണ് അവർക്കാണ് കൊച്ചി പാലക്കാട് വ്യവസായ ഇടനാഴി കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ കെ ഫോൺ അവരെ ഏൽപ്പിക്കാനാണ് ഇവർ ആലോചിച്ചിരിക്കുന്നത് ഇ മൊബിലിറ്റി ഈ പ്രൈസ് വാട്ടർ കൂപ്പർ കമ്പനിക്കാണ് ഈ പ്രൈസ് വാട്ടർ കൂപ്പർ കമ്പനിക്ക് നിയമനത്തിൻ്റെ ഉത്തരവാദിത്വം വി എസ് എസ് സിക്ക് അതിൻ്റെ ഡയറക്ടർ അംഗമായ ഞാൻ പറഞ്ഞു ശ്രീ ഈ ഈ പ്രൈസ് പ്രൈസ് വാട്ടർ വാട്ടർ കൂപ്പർ കൂപ്പർ വകുപ്പിന്റെ നിയന്ത്രണം പ്രധാനമന്ത്രിക്കാണ് അതാണ് വാർത്ത പാർട്ടിയുടെ വിനോദ് ഡയറക്ടർമാരിൽ ഒരാള് ശ്രീ പിണറായി വിജയന്റെ മകളുടെ കമ്പനിയുടെ ഡയറക്ടറും കൂടിയാണ് എന്ന് ഞാൻ സ്ഥാപിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ വീടിലേക്ക് ഈ ഇത് വിരൽ ചൂണ്ടുകയാണ് എന്ന് ശ്രീ എ റഹിമിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു

ശ്രീ സുരേഷ് ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്താ അതിനും മിണ്ടാതിരുന്നേ എന്താണ് ഈ ഏഷ്യാനെറ്റിൻ്റെ ഫ്ലോറിൽ വന്നിരുന്ന ആർക്കെതിരെയും എന്താ ആരോപണം ഉന്നയിക്കാമെന്നാണോ ശ്രീ ഒരു കാര്യം ഞാൻ പറയാം സുരേഷേ ദേ ഇങ്ങനെ കുപ്പായമൊക്കെ ഇട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് പറയേണ്ടത് ഞങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചുമാണ് അനാവശ്യമായി രാഷ്ട്രീയ നേതാക്കളുടെ വീട്ടിലിരിക്കുന്ന ആളുകളെ കുറിച്ചല്ല പറയുന്നു ക്ലാസ് കൊടുത്താൽ മതി എന്നെ എനിക്ക് ക്ലാസ് ചെയ്യണ്ട റഹിം ഇതിന് ഉത്തരം പറയേണ്ടത് പറയും എന്റെ എന്റെ അവസരമാണല്ലോ ശ്രീ ബിനു വിനു എന്റെ അവസരമാണെങ്കിൽ ഞാൻ തർക്കത്തിലേക്ക് പോകാൻ കാരണം കൂടി ബിനു ആണ്

നിങ്ങളുടെ പ്രതിനിധിയാണ് ഇന്ന് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചത് അതിന് വളരെ വ്യക്തമായി മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറഞ്ഞു അത് നിങ്ങൾ ഈ ചർച്ചയുടെ ആദ്യം കാണിക്കുകയും ചെയ്തു ബിനുവിൻ്റെ സംശയവും ബിനുവിൻ്റെ പ്രശ്നവും ഞാൻ പിന്നെ വ്യക്തിപരമായി അങ്ങോട്ടേക്ക് പോകുന്നില്ല അത് ശരിയാവില്ല അങ്ങോട്ട് അതിലേക്ക് പോകുന്നില്ല ഒരൊറ്റ കാര്യം മാത്രം ഞാൻ ഇവിടെ ഏത് തരം ഏത് തരം കാര്യങ്ങൾ ഞാൻ പ്ലീസ് പറയട്ടെ അല്ല പറയട്ടെ വിനു അല്ല ഏത് തരം ഞാൻ എന്റെ ഔദാര്യത്തിലെന്നല്ല എന്റെ സംസ്കാരത്തിൽ എന്ന് കരുതിയാ മതി ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം ഞാനിത് വന്നത് താങ്കളെ പോർ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങളിൽ എൻ്റെ പാർട്ടിയുടെ നിലപാട് പറയാനാണ് ഞാനിത് പറഞ്ഞിട്ട് പോയിക്കോട്ടെ അപ്പൊ അതിലത് ഭാഗമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത് അതിൽ ഔദാര്യത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല നിലപാടിൻ്റെ പ്രശ്നമാണ്